IPL ക്രിക്കറ്റിന്റെ ഗ്ലാമർ പരിവേഷത്തിന്റെ അവസാന വാക്ക്. 2020 എന്ന കുട്ടി ക്രിക്കറ്റിന് 2007 ലോകകപ്പിൽ ലഭിച്ച ജനപ്രീതിയെ തുടർന്ന് ഉടലെടുത്ത ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ക്രിക്കറ്റ് ടൂർണമെന്റ്. പണമാണ് മാനദണ്ഡമെങ്കിൽ ഒരുപക്ഷെ ലോകകപ്പിനേക്കാൾ ബിസിനസ് നടക്കുന്ന ഇവന്റ്. BCCIക്കും ഫ്രാഞ്ചൈസികൾക്കും താരങ്ങൾക്കുമെല്ലാം കൈനിറയെ പണം. ക്രിക്കറ്റ് പ്രേമികൾക്ക് 2 മാസം നീണ്ടു നിൽക്കുന്ന ആഘോഷത്തിന്റെ രാവുകൾ. പക്ഷെ ക്രിക്കറ്റിന്റെ ഈ ഗ്ലാമർ പതിപ്പിൽ നിന്നും ചിലപ്പോഴെങ്കിലും മാറി നിന്ന ചില താരങ്ങളുണ്ട്. കോടികൾ വേണ്ടെന്ന് വെച്ച് പണത്തിന് മുകളിൽ രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്ക് മുൻതൂക്കം നൽകിയവർ. ഇവരിൽ പലരും IPL കളിച്ചവർ തന്നെയാണ്. പക്ഷെ ചില സീസണുകളിൽ എങ്കിലും ഇവർ കോടികൾ വേണ്ടെന്ന് വെച്ചു. ആ താരങ്ങളിലേക്കും അതിന്റെ കാരണങ്ങളിലേക്കും ഈ കൂട്ടത്തിൽ ആദ്യം പറയേണ്ട പേരാണ് മിച്ചൽ സ്റ്റാർക്കിന്റേത്. ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച പേസ് ബോളേഴ്സിൽ ഒരാൾ. IPLനെ എപ്പോഴും മോഹിപ്പിച്ച് കടന്നു കളയുന്ന താരം. ഏറ്റവും അവസാനമായി സ്റ്റാർക്ക് IPL കളിച്ചത് 2015 RCBക്ക് വേണ്ടിയായിരുന്നു. എല്ലാ കൊല്ലവും IPL ഒഴിവാക്കാൻ സ്റ്റാർക്കിന് കാരണങ്ങളുമുണ്ട്. ഇഞ്ചുറി പേടിച്ച് സ്റ്റാർക്ക് IPL കളിക്കുന്നതിനോട് ഓസീസ് ബോർഡിനും താല്പര്യമില്ല. 2019 സ്റ്റാർക്ക് പറഞ്ഞ കാരണം ഏകദിന ലോകകപ്പിന് പ്രിപ്പയർ ചെയ്യണം എന്നായിരുന്നു. 2020 സ്റ്റാർക്ക് പറഞ്ഞത് 2020 ലോകകപ്പ് കാരണം വിട്ടുനിൽക്കുന്നു എന്ന. പാറ്റ് കുമ്മിൻസിന് പോലും 16 കോടി കിട്ടിയ ഓപ്ഷനിൽ സ്റ്റാർക്ക് പങ്കെടുത്തിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് ഊഹിക്കാം. 15 കോടിയെങ്കിലും, അതായത് അയാൾ ഓസീസിനു വേണ്ടി വർഷങ്ങൾ കളിച്ചാൽ കിട്ടാത്ത പ്രതിഫലമാണ് അയാൾ ഓരോ വർഷവും വേണ്ടെന്ന് വെക്കുന്നത്. ഇത്തവണ ലോകകപ്പ് T20 ഉപേക്ഷിച്ചപ്പോൾ ചിലരൊക്കെ സ്റ്റാർക്കിനെ പരിഹസിച്ചു. ലോകകപ്പ് മാറ്റിവെച്ചു. IPL വേണ്ടെന്ന് പറഞ്ഞത് താങ്കൾക്ക് വലിയ നഷ്ടമായി എന്ന സ്റ്റാർക്കിന്റെ മറുപടിയായിരുന്നു രസകരം. ഇതെന്റെ തീരുമാനമാണ്, നിങ്ങൾ എന്തിന് വിഷമിക്കണം? ലോകകപ്പ് ഇല്ലെങ്കിൽ ഞാൻ ഇന്ത്യക്കെതിരെയുള്ള ടെസ്റ്റിനു വേണ്ടി പ്രിപ്പയർ ചെയ്യും. അതെ, അയാൾ അങ്ങനെയാണ്. ഓരോ വർഷവും ഭ്രമിപ്പിക്കുന്ന കോടികൾ ഒഴിവാക്കി അയാൾ തന്റെ ശരീരത്തിനെയും മനസ്സിനെയും അടുത്ത അന്താരാഷ്ട്ര ടൂർണമെന്റിന് വേണ്ടി പാകപ്പെടുത്തും. അടുത്തതും പറയാനുള്ളത് മറ്റൊരു ഓസ്ട്രേലിയൻ താരത്തെ കുറിച്ചാണ്, ഗ്ലെയ്ൻ മാക്സ്വെൽ. IPL കണ്ട ഏറ്റവും അപകടകാരിയായ ബാറ്റ്സ്മാൻമാരിൽ ഒരാൾ. 2019 IPLൽ നിന്നും ഗ്ലെയ്ൻ മാക്സ്വെൽ വിട്ടുനിന്നിരുന്നു. മാനസിക സമ്മർദ്ദത്തെ തുടർന്നും വിഷാദത്തെ തുടർന്നും അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും മാക്സ്വെൽ ഇടവേള എടുത്തിരുന്ന സമയം. അടുത്തടുത്തുള്ള ഷെഡ്യൂളുകൾ, താരങ്ങളിൽ ഏൽപ്പിക്കുന്ന മാനസിക സമ്മർദ്ദവും വിഷാദവും ഒക്കെ ഏറെ ചർച്ച ചെയ്യപ്പെടാനും ഇത് കാരണമായി. ശേഷം 2019 തുടക്കത്തിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിലേക്ക് മടങ്ങിയെത്തി ഫോം വീണ്ടെടുത്തു മാക്സ്വെൽ. എന്നാൽ 2019 IPLൽ നിന്നും മാക്സ്വെൽ പിന്മാറിയത് ഏവരെയും ഞെട്ടിച്ചു. IPL കഴിഞ്ഞാൽ ഉടൻ തന്നെ ലോകകപ്പ് ആരംഭിക്കുമെന്നും തനിക്ക് ലോകകപ്പിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ സമയം ലഭിക്കില്ലെന്നുമായിരുന്നു മാക്സ്വെൽ പറഞ്ഞത്. അതിനാൽ താൻ 2019 IPLൽ നിന്ന് വിട്ടുനിൽക്കുന്നുവെന്ന്. ഡൽഹി ക്യാപിറ്റൽസുമായി കരാറുണ്ടായിരുന്ന മാക്സ്വെൽ ആ വർഷത്തെ തന്റെ സാലറിയായ 9 കോടി രൂപയാണ് വേണ്ടെന്ന് വെച്ചത്. ഇനി ആരോൺ ഫിഞ്ചിലേക്ക്. മികച്ച IPL ട്രാക്ക് റെക്കോർഡ് ഉള്ള താരമാണ് ആരോൺ ഫിഞ്ച്. 75 മത്സരങ്ങളിൽ നിന്നായി 13 അർദ്ധ സെഞ്ചുറി അടക്കം 1700 റൺസ് നേടിയ താരം. 2019 IPL ലേലത്തിൽ പങ്കെടുത്തിരുന്ന വൺ തുക താരത്തിന് ലഭിച്ചേനെ. എന്നാൽ 2019 ലോകകപ്പിനു മുമ്പ് തനിക്ക് വിശ്രമം വേണം എന്ന് പറഞ്ഞ് ഫിഞ്ച് ലേലത്തിൽ നിന്നും വിട്ടുനിന്നു. തുടർന്ന് 2020 ലേലത്തിൽ 4 കോടി 40 ലക്ഷം രൂപയ്ക്ക് ഫിഞ്ചിനെ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് സ്വന്തമാക്കി. അടുത്തത് മിച്ചൽ മാർഷ്. 2019 Under-19 ലോകകപ്പ് ഓസീസിന് നേടിക്കൊടുത്ത നായകൻ. IPLൽ പലപ്പോഴും മോഹവില ലഭിച്ചിട്ടും അതൊക്കെ വേണ്ടെന്ന് വെച്ച താരം. പല സീസണുകളിലും മിച്ചൽ മാർഷ് IPLൽ നിന്നും വിട്ടുനിന്നു. ഷോർട്ടർ ഫോർമാറ്റിൽ ഓസീസിൽ ആഭ്യന്തര ലീഗുകളിൽ അടക്കം മികച്ച പ്രകടനം പുറത്തെടുക്കുന്ന താരമാണ് മിച്ചൽ മാർഷ്. ഇനി ലയാം ലിവിംഗ്സ്റ്റണിലേക്ക്. 2019 IPL സീസണിൽ ജോസ് ബട്ട്ലർ മടങ്ങിയപ്പോൾ രാജസ്ഥാന്റെ ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് എത്തിയ 27-കാരൻ പുറത്തെടുത്തത് മിന്നും പ്രകടനമായിരുന്നു. വലിയ സ്കോറുകൾ സ്വന്തമാക്കിയില്ലെങ്കിലും പവർപ്ലേയിൽ റൺറേറ്റ് ഉയർത്താനുള്ള കഴിവ് തെളിയിച്ച താരം. രാജസ്ഥാനെ സംബന്ധിച്ചിടത്തോളം മികച്ച ഒരു ബാക്കപ്പ് ഓപ്പണറായിരുന്നു ലയാം ലിവിംഗ്സ്റ്റൺ. എന്നാൽ 2020 IPLൽ നിന്നും കൌണ്ടി ക്രിക്കറ്റിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം എന്ന് പറഞ്ഞ് ലിവിംഗ്സ്റ്റൺ സ്നേഹപൂർവ്വം പിന്മാറുകയായിരുന്നു. രാജസ്ഥാൻ ആരാധകർക്ക് നന്ദി പറഞ്ഞ് അദ്ദേഹം വീഡിയോയും പോസ്റ്റ് ചെയ്തിരുന്നു. തനിക്ക് റെഡ് ബോൾ ക്രിക്കറ്റിൽ ടെസ്റ്റിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് ഒരു കരിയർ കെട്ടിപ്പടുത്തണം എന്നായിരുന്നു ലിവിംഗ്സ്റ്റൺ പറഞ്ഞത്. 2 കോടി രൂപ വേണ്ടെന്ന് വെച്ചാണ് ലിവിംഗ്സ്റ്റൺ അതിന്റെ പകുതി റെമ്യൂണറേഷൻ പോലും ലഭിക്കാത്ത കൌണ്ടി ക്രിക്കറ്റിൽ ഫോക്കസ് ചെയ്യണം എന്ന് പറഞ്ഞത്. 2020 ഉപരി ക്രിക്കറ്റിന്റെ ക്ലാസിക് ഫോർമാറ്റ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ടെസ്റ്റ് ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന താരത്തെയും ഈ തീരുമാനത്തിലൂടെ കാണാമായിരുന്നു. സ്റ്റാർക്കിനെ പോലെ, മാക്സ്വെല്ലിനെ പോലെ പറയാനാണെങ്കിൽ ഇനിയും ഒരുപാട് പേരുകൾ ഉണ്ടാകാം. ഇവരൊക്കെ തന്നെ ഭ്രമിപ്പിക്കുന്ന കോടികൾക്കും മുകളിൽ ക്രിക്കറ്റിനെ മറ്റൊരു തലത്തിൽ സ്നേഹിച്ചവർ തന്നെയാണ്. ആരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പറയാവുന്നതാണ്.